നമസ്കാരം. കോവിഡും ന്യൂറോ രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് കോവിഡ് ജാഗ്രത ഇന്ന് സംസാരിക്കുന്നത്. തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സുശാന്ത് എം ജെ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം ഡോക്ടർ. കോവിഡ് ബാധിച്ചതിന് ശേഷം പലരും കണ്ടുവരുന്ന ഇപ്പൊ കോവിഡ് ആനന്തര രോഗങ്ങളൊക്കെ പലരെയും ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ന്യൂറോയുമായി കോവിഡിന് ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണ ഇപ്പോൾ കോവിഡ് വന്നവരിലും രോഗം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്നവരിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, ലക്ഷണങ്ങൾ? കോവിഡിന്റെ തുടക്കത്തില് ഇത് സാധാരണ മറ്റേതൊരു ഫ്ലൂവിനെയും പോലെ നമ്മുടെ ലങ്സിനെ, ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന ഒരു അണുബാധയായിട്ടാണ് കരുതി പോകുന്നത്. എന്നാൽ നമുക്കിപ്പോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് ഇത് ലങ്സിനെ മാത്രമല്ല ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന ഒരു രോഗബാധയാണ്. പ്രധാനമായിട്ടും ന്യൂറോളജിയിൽ നമുക്ക് കാണപ്പെട്ട് വരുന്നത് ഇതിന്റെ ഈ കോവിഡ് രോഗികൾ നമുക്ക് അതിന്റെ സിവിയറിറ്റി അനുസരിച്ച് മൂന്ന് തരമായിട്ട് തിരിക്കാം: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അപ്പോൾ സിവിയർ ആയിട്ടുള്ള രോഗം ഉള്ളവരിലാണ് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഞരമ്പുകളെ ബാധിക്കുന്നത് നമുക്ക് ഗന്ധം അറിയാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഭക്ഷണം രുചി അറിയാനുള്ള ബുദ്ധിമുട്ട്. ഏകദേശം 80% പേരിലും ഈ ഒരു രണ്ട് ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് കോവിഡ് വൈറസ് ഞരമ്പുകളെ ബാധിക്കുന്നത് മൂലം നമ്മുടെ ഗന്ധത്തിന്റെ ഞരമ്പുകളെയും അതുപോലെ തന്നെ രുചി അറിയുന്ന ഞരമ്പുകളെയും ബാധിക്കുന്നത് മൂലമാണ് ഈ രണ്ട് സിംറ്റംസും ഉണ്ടാകുന്നത്. ഇത് സാധാരണ ഒരു വൈറൽ അണുബാധയിൽ നിന്ന് മുക്തമായി ഒരു 3-6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായി ഭേദമാവുകയും ചെയ്യുന്നതാണ്. ഇത് കൂടാതെ നമ്മുടെ തലച്ചോറിനെ സിവിയറായിട്ട് ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് എൻകെഫലോപ്പതി എന്ന് പറയുന്നത്. അതായത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എൻകെഫലോപ്പതി എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് വളരെ സിവിയറായിട്ടുള്ള കോവിഡ് രോഗം ഉള്ളവരിൽ, അത്തരം രോഗികളിൽ ഏകദേശം 30-60% പേരിലും ഈ എൻകെഫലോപ്പതി. അത് എങ്ങനെയാണ് ഡോക്ടർ, ഈ തലച്ചോറിനെയും നാഡീ ഞരമ്പുകളെയും ഒക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ഇത് പല വിധത്തിൽ ബാധിക്കാം. ഒന്ന്, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്നത് ശരീരത്തിലെ ബ്ലഡിൽ ഉണ്ടാകുന്ന ഓക്സിജന്റെ കുറവ്, ഹൈപ്പോക്സിയ എന്ന് പറയും. അപ്പോൾ ഈ ഓക്സിജന്റെ അളവ് കുറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കും. ആ ഹൈപ്പോക്സിക് എൻകെഫലോപ്പതിയാണ് ഏറ്റവും സാധാരണയായി കാണുന്നത്. ഇതൊരു 30-60% പേരില് കാണപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ കോവിഡ് രോഗാവസ്ഥ മൂലം മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനം, കരളിന്റെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വൃക്കകളുടെ പ്രവർത്തനങ്ങളോ തകരാറിലാവാനുള്ള സാധ്യതയുണ്ട്. ഇതും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. വളരെ അപൂർവമായിട്ട് കോവിഡ് വൈറസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലച്ചോറിനെ ബാധിക്കാം. ഇതിനെ മെനിഞ്ചോ എൻകെഫലൈറ്റിസ് എന്ന് പറയുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ സിവിയർ ആയിരിക്കും. സാധാരണ കോവിഡ് രോഗിയിൽ നിന്നും എൻകെഫലോപ്പതി ഉണ്ടാകുന്ന കോവിഡ് രോഗികൾക്ക് മരണനിരക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഡോക്ടർ, ഇത് എന്തുകൊണ്ടാണ്, ശ്വാസകോശത്തെ ബാധിക്കുന്നതിന്റെ കാരണം എന്താണ്, അത് എങ്ങനെയൊക്കെയാണ്? പലരിലും പല തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അത് എങ്ങനെയൊക്കെ ബാധിക്കാം? കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനമായിട്ടും നമ്മുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. അവിടെ ലങ് ഫൈബ്രോസിസ് ഉണ്ടാക്കും. അതായത് നമ്മൾ സാധാരണ കോശങ്ങളെ അത് കുറച്ചുകൂടെ കട്ടിയുള്ളതാക്കും, ഫൈബ്രോസ് ആക്കും. അപ്പം അതിൽ ഓക്സിജന്റെ, നമ്മുടെ ബ്ലഡിലേക്ക് ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന കഴിവിനെ അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഓക്സിജന്റെ അളവ് ബ്ലഡിൽ കുറയുന്നത്. അപ്പോൾ ഈ ഓക്സിജന്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കും. അതിലേറ്റവും പ്രധാനമാണ് തലച്ചോറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഈ ഹൈപ്പോക്സിയ ഒരുപാട് നേരം പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ പെർമനന്റ് ആയിട്ടുള്ള ഡാമേജസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ ഓക്സിജൻ ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്നത്. അതിന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയാൽ ഉടനെ തന്നെ ഓക്സിജൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയുണ്ടെങ്കിൽ ബ്രെയിനിൽ പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. സാലിയാണ് കോട്ടയത്ത് നിന്ന്. സാലി, ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ഹലോ, ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ വിളിയുന്ന സാലിയാണ്. എനിക്കാണെങ്കിൽ കോവിഡ് വന്നായിരുന്നു, 2 മാസമായി. ഉച്ച കഴിഞ്ഞിട്ട് ഒരുച്ച കഴിയുമ്പോഴത്തേനും തലയ്ക്ക് വേദന, പിന്നെ നമുക്കൊരു ശ്വാസം മുട്ടല്, ഭയങ്കര അസ്വസ്ഥതകളൊക്കെയാണ്. അതിനെന്തെങ്കിലും നമുക്ക് ഈ കോവിഡ് വന്നു കഴിഞ്ഞാല് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയും. അതിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഈ തലവേദന, അതുപോലെ ശ്വാസം മുട്ടല്, അമിതമായിട്ടുള്ള ക്ഷീണം. ഇത് സാധാരണ ഒരു 6 ആഴ്ച തൊട്ട് 3 മാസം വരെ
നീണ്ടു നിൽക്കാം. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പതിയെ മോചനം നേടും. ശ്വാസം മുട്ടല് കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഫിസിഷ്യനെ കണ്ടിട്ട് ലങ്സിൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളോ എന്നുള്ളത് എക്സ്റേ അല്ലെങ്കിൽ സി ടി സ്കാനും എടുത്ത് നോക്കേണ്ടതാണ്. കൂടുതൽ ശ്വാസം മുട്ടൽ ഉണ്ടെങ്കിൽ അതിനുള്ള ഇൻഹേലർ തെറാപ്പിയും സ്റ്റിറോയിഡ് ഇൻഹേലർ തെറാപ്പിയുണ്ട്, അത് എടുക്കേണ്ടതാണ്. തലവേദനയ്ക്ക് തലം നമുക്ക് വേദനയ്ക്കുള്ള മരുന്നുകൾ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ശരി ഡോക്ടർ, ഈ കോവിഡിന് ശേഷം ഈ കോവിഡാനന്തര പ്രശ്നങ്ങളിൽ സ്ട്രോക്ക് അത് എത്രത്തോളം കണ്ടുവരുന്നുണ്ട്? പ്രത്യേകിച്ച് പല കേസസും റിപ്പോർട്ട് ചെയ്തു, അത് ഒരു പക്ഷേ ഇതുകൊണ്ടാവാനുള്ള സാധ്യതയും പറയുന്നുണ്ടല്ലോ. ഈ കോവിഡ് വൈറസിന്റെ ഒരു പ്രത്യേകത, അത് രക്തധമനികളിൽ ക്ലോട്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് തലച്ചോറിലുള്ള രക്തധമനികളിലാണ് ക്ലോട്ട് ഉണ്ടാവുന്നതെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം 2-6% വരെ രോഗികളിൽ കോവിഡ് കാരണമുള്ള സ്ട്രോക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാധാരണ സ്ട്രോക്കിൽ നിന്ന് വ്യത്യാസം, കോവിഡ് ഉണ്ടാകുന്ന സ്ട്രോക്കിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കോവിഡിൽ ഉണ്ടാകുന്ന സ്ട്രോക്ക് സാധാരണ തലച്ചോറിലെ വലിയ രക്തധമനികളിലാണ് ക്ലോട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വലിയ രക്തധമനികളിൽ രക്തോട്ടക്കുറവ് വരുന്നത് കാരണം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്ട്രോക്കിന്റെ സിവിയറിറ്റി കൂടുതലായിരിക്കും. സാധാരണ സ്ട്രോക്കിനെ അപേക്ഷിച്ച് കോവിഡ് മൂലമുണ്ടാകുന്ന സ്ട്രോക്കിന്റെ സിവിയറിറ്റി കൂടുതലായിരിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ച് വേറെ സ്ട്രോക്കിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് കോവിഡ് മൂലമുള്ള സ്ട്രോക്ക് കാണപ്പെടുന്നു, പ്രത്യേകിച്ച് 40 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർ. ശരി ഡോക്ടർ, ഒരു കോൾ ഉണ്ട് ട്രിവാൻഡ്രത്ത് നിന്നാണ്. സന്തോഷ്, സന്തോഷ് ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. സന്തോഷ് കേൾക്കാമോ? ഹലോ ഡോക്ടറിനെ കേൾക്കാം, ചോദിച്ചോളൂ. ആ സാറേ നമസ്കാരം. നമസ്കാരം. ആ സാറേ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ആ സാറേ, എനിക്കിപ്പോ നമുക്കിപ്പോ ഈ ഏപ്രില് 26-28 ഏകദേശം മെയ് 1 എനിക്ക് അസുഖം, ഈ കൊറോണ ബാധിച്ചായിട്ട് എനിക്ക് സംശയം വന്നത്. അതിന്റെ ചികിത്സയിലായിരുന്നു. പിന്നെ പറയൂ, കേൾക്കാം ഡോക്ടറിനെ കേൾക്കാം. ആ ആ ആ ആ അല്ല, കൊറോണ അന്ന് കൊറോണ ബാധിച്ച് ഞാൻ ഏകദേശം ഒരു 20 ദിവസമായി. പിന്നെ വേറെ ഏകദേശം 1 റെസ്റ്റ് എടുത്തു, 1.5 റെസ്റ്റ് എടുത്തിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരുമാതിരിപ്പെട്ട ഈ ടി വിയിൽ ശ്രദ്ധിക്കാതെ സംസാരിക്കാമോ? ഓക്കെ ഡോക്ടർ, അദ്ദേഹം ഫോണിൽ ശ്രദ്ധിച്ചില്ല, ടി വിയിലായിരുന്നു കേൾക്കുന്നത്, അപ്പം ചെറിയ ബുദ്ധിമുട്ടുണ്ടായ അതുകൊണ്ടാണ്. സന്തോഷ് ചേരുന്നുണ്ട്, കൊട്ടാരക്കരയിൽ നിന്നാണ്. സന്തോഷ് ഡോക്ടറോട് ക്ഷമിക്കണം, ഷൈനിയാണ്. ഷൈനി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, ഡോക്ടർ എനിക്ക് ഒരു ഏകദേശം 1 മുന്നേ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ജോയിന്റ് ഷോൾഡറിന് ഒരു വേദന ഉണ്ടായിരുന്നു മുന്നേ. അപ്പോ ഇപ്പോ കഴിഞ്ഞാല് അത് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെയും എനിക്ക് ആ പഴയ വേദന കൂടുതലായിട്ട് വരുന്നത്. സംസാരിക്കുമ്പോ എന്താ ബുദ്ധിമുട്ട്? സംസാരിക്കുമ്പോ നമ്മൾ സൗണ്ട് എടുത്ത് സംസാരിക്കില്ലേ, അപ്പോ ആ സമയത്ത് ഈ പെയിൻ കൂടുതലാവുന്നുണ്ട്. ഡോക്ടർ, ശബ്ദം കൂട്ടി സംസാരിക്കുമ്പം ബുദ്ധിമുട്ടുണ്ട്? ശ്വാസം മുട്ടലായിട്ടുണ്ടോ സർ? കൂടുതൽ സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെയുള്ള ഫീലിംഗ്? വീൻസിംഗ് ബ്രോങ്കൈറ്റിസ് ഉള്ള ആളായിരുന്നു. അപ്പോ അത് വന്നിട്ട് ഞാൻ ഇപ്പോ ഡോക്ടറെ കണ്ടിരുന്നു, കണ്ടപ്പോ മറ്റേ ഇൻഹേലർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അപ്പൊ ഒന്ന് നമ്മള് ഇൻഹേലർ ഉപയോഗിക്കുമ്പോഴും പിന്നെ ഈ പോസ്റ്റ് കോവിഡ് സ്റ്റേറ്റസില് ചിലപ്പോ തൊണ്ടയിലൊക്കെ ചെറിയ കാൻഡിഡ് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് തൊണ്ടി ഒന്ന് ENT ഡോക്ടറെ കണ്ട് ഒന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെഡിസിൻ ഉപയോഗിച്ചാല് അത് മാറുന്നതായിരിക്കും. ശരി ഡോക്ടർ, നമ്മൾ നേരത്തെ സ്ട്രോക്കിന്റെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പലർക്കും ഈ ബലക്കുറവ് ഉണ്ടാവാറുണ്ട് കോവിഡിന് ശേഷമൊക്കെ, ഇല്ലെങ്കിൽ കോവിഡ് ഉള്ള ആളുകൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ഈ ബലക്കുറവ്, ഒന്നും വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത് എന്തുകൊണ്ടായിരിക്കാം ഉണ്ടാവുന്നത്? പോസ്റ്റ് കോവിഡ് സ്റ്റേറ്റ് എന്ന് പറയും, സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ അമിതമായിട്ടുള്ള ക്ഷീണം,
അതുപോലെ പേശികളിലെ വേദന, ചെറുതായിട്ട് തന്നെ ജോലി എടുക്കുമ്പോൾ പേശികളിൽ അമിതമായിട്ടുള്ള വേദന, ചെറിയ തലക്കറക്കം അല്ലെങ്കിൽ തലപ്പെരുപ്പം, ഇതൊക്കെ കോവിഡിന്റെ ശേഷം കാണപ്പെടുന്ന ചെറിയ ചെറിയ സിംറ്റംസ് ആണ്. ഇതിനെല്ലാം തന്നെ ഒരു 6 ആഴ്ച തൊട്ട് 3 മാസം വരെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ആവശ്യമായ റെസ്റ്റ് എടുക്കുക, വെള്ളം നല്ലപോലെ കുടിക്കുക. അപ്പൊ സിംറ്റംസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സിംറ്റംസ് അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം എടുക്കുക. ഇതെല്ലാം തന്നെ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഭേദമാകുന്നതാണ്. അത് കഴിഞ്ഞിട്ടും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ അതിനെന്താണെന്നുള്ളത് രോഗനിർണയം നടത്തിയാൽ മതിയാകും. മറ്റൊരു കാര്യം, ഈ പേശികളിൽ ഉണ്ടാവുന്ന നീർക്കെട്ടാണ്, അത് പലർക്കും നീർക്കെട്ടും വേദനയും ഒക്കെ ബാധിക്കാറുണ്ടല്ലോ. മയോസൈറ്റിസ് എന്നാണ് പറയുന്നത്, ഈ വൈറൽ ബാധയുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോ മയോസൈറ്റിസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡില് മസിലിന്റെ ഒരു എൻസൈം ഉണ്ട്, അതിന്റെ അളവാണ് നോക്കുന്നത്. അപ്പൊ അത് വളരെ കൂടുതലാണ്, നല്ലപോലെ നീർക്കെട്ടുണ്ട്, വേദന കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഇത് ഈ കോവിഡ് നേരത്തെ പറഞ്ഞ പോലെ രക്തധമനികളിൽ ക്ലോട്ട് ഉണ്ടാകും, അതുപോലെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, ഇത് നമ്മുടെ നീരും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നതും അതിന്റെ സാധ്യത വളരെയധികം കൂട്ടുന്നു. അപ്പൊ അത് കുറയ്ക്കാനുള്ള സ്റ്റിറോയിഡ്സ് പോലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് ഉപയോഗിച്ചാൽ ഈ ഒരു പേശികളിലെ നീർക്കെട്ട് അല്ലെങ്കിൽ വേദന അതിന്റെ തീവ്രത നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ആവശ്യമായിട്ടുള്ള റെസ്റ്റും നല്ലപോലെ വെള്ളം ഹൈഡ്രേഷനുമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശരി ഡോക്ടർ, തൃശ്ശൂരിൽ നിന്നൊരു കോൾ ഉണ്ട്, ശ്രീജയാണ്. ശ്രീജ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞു. അതെ, മോന് 2 മാസം കോവിഡ് വന്നായിരുന്നു. പിന്നെ ഇപ്പൊ 2 ആഴ്ചയായിട്ട് സ്മെല്ലും സ്വാദൊക്കെ ഒരേപോലെ, ഒരു പൊട്ട സ്മെല്ല് എന്ന് പറയാ. അത് നമുക്ക് സ്മെല്ല് പോകുന്ന 2 കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഒന്ന്, ഇത് കോവിഡ് ചെറിയ ജലദോഷം പോലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കും. ഇപ്പോ മൂക്കിനുള്ളിലെ ചെറിയ കൺജഷൻ ഉണ്ടാക്കാം. അപ്പൊ അതും നമുക്ക് ഈ ഗന്ധം അറിയുന്നതിൽ കുറവുണ്ടാക്കാം. സാധാരണ ആവി എടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഡോക്ടറെ കണ്ടിട്ട് ഈ കൺജഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഉപയോഗിച്ചാലോ അതങ്ങ് മാറാം. ചിലരില് നമുക്ക് ഈ കോവിഡ് രോഗബാധ മൂലം ഈ ഞരമ്പുകളിൽ ചെറിയ ഡാമേജ് ഉണ്ടാകാം. അത് യൂഷ്വലി ഒരു 6 to 8 ആഴ്ച വരെ സമയത്തിനുള്ളിൽ അത് പഴയതുപോലെ നോർമൽ ആകും. ശരി ഡോക്ടർ, ഇതിപ്പം കോവിഡാനന്തര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ അറിയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് പ്രകാരം സ്വയം ചികിത്സിക്കുന്ന, ഇല്ലെങ്കിൽ ഇത് കോവിഡിന് ശേഷം എല്ലാവർക്കും ഉള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതില്ല എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? കൃത്യമായി ഈ കോവിഡിന് ശേഷമുള്ള ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ചികിത്സിച്ച് തന്നെ ഭേദമാക്കേണ്ടതാണോ, ഇല്ലെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൂർണ്ണമായും ഭേദമാകാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് ഇതില് ചില സിംറ്റംസ് ഒക്കെ വളരെ നിസ്സാരമാണ്. നേരത്തെ പറഞ്ഞ അമിതമായിട്ടുള്ള ക്ഷീണമോ അല്ലെങ്കിൽ പേശിവേദന, തലവേദന, തലക്കറക്കം പോലുള്ള കാര്യങ്ങളൊക്കെ, അത് കുറച്ച് സമയം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മണമില്ലായ്മ, രുചിയില്ലായ്മ, ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് സമയമെടുത്ത് അത് തനിയെ തന്നെ ശരിയാകുന്നതാണ്. എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും കോവിഡ് കാരണം ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോക്ക്, ഇപ്പൊ ചിലരിലൊക്കെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് നേരത്തെ തന്നെ സ്ട്രോക്ക് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ, അതായത് പ്രായം കൂടിയവർ, ഡയബറ്റീസ് ഉള്ളവർ, ബി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, കൊളസ്ട്രോളിന്റെ ആധിക്യമുള്ളവർ, അമിതവണ്ണമുള്ളവർ, അപ്പോൾ ഇത്തരക്കാര് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഈ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാനുള്ള മെഡിക്കേഷൻസ് നേരത്തെ തന്നെ എടുക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് സിവിയർ ആയിട്ടുള്ള കോവിഡ് വന്നാൽ നമുക്ക് ബ്ലഡില് ഈ ക്ലോട്ട് വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാനുള്ള ഡി ഡൈമർ ടെസ്റ്റ്, അതുപോലെ ഇൻഫ്ലമേഷൻ കൂടുതൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഫെറിറ്റിൻ ലെവൽസ്, ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ആ ലെവൽസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ആന്റികോയാഗുലൻസ് പോലുള്ള മെഡിക്കേഷൻസ് നമ്മൾ തുടർച്ചയായിട്ട് എടുക്കേണ്ടതാണ്. അത് എത്ര കാലം എടുക്കണം എന്നുള്ളത് ഓരോ രോഗിയും, അത് പലർക്കും സംശയമുണ്ട് ഡോക്ടർ. കാരണം ലക്ഷണം 2-3 ആഴ്ച നിൽക്കുന്നവരുമുണ്ട് ദീർഘകാലമായിട്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ രോഗം വന്നവർക്ക് ഇപ്പോഴും ആ ബുദ്ധിമുട്ടുകളൊക്കെ, ഇപ്പം സ്പീഡിൽ നടക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ സ്മെല്ലിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെ ഒരു ടൈം പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറിനെ വന്ന് കാണുകയാണോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ പോവുകയാണോ ചെയ്യേണ്ടത്? അതെ, ഈ പറയുന്ന കാലയളവിൽ കൂടുതൽ, 3 മാസത്തിൽ കൂടുതൽ ഈ സിംറ്റംസ് എല്ലാം പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഫർദർ ഇവാലുവേഷൻ ചെയ്യേണ്ടതായിരിക്കും. ഉദാഹരണത്തിന് അവർക്ക് നേരത്തെ തന്നെ പല റിസ്ക് ഫാക്ടേഴ്സും ഉള്ളവരായിരിക്കും, ഒരു കോവിഡ് ചിലപ്പോൾ വന്നു പോയതായിരിക്കാം. അപ്പോൾ നേരത്തെയുള്ള ലക്ഷണങ്ങളായിരിക്കാം ഇപ്പോൾ കൂടുതൽ പ്രകടമാകുന്നത്. 3 മാസത്തിൽ കൂടുതൽ
കാര്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് എന്താണ് കാരണം എന്നുള്ളത് അറിയേണ്ടതാണ്. ഓക്കെ, ഈ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ എത്ര ശതമാനം പേരിലാണ് വരുന്നത്? അത് ഏതൊക്കെ ഏജാണ്? അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ടോ? കാരണം കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രായത്തിലുള്ളവർ ആരൊക്കെയാണ്? അങ്ങനെ കൂടുതലും പ്രായമുള്ളവരിൽ, ഒരു 50 വയസ്സിന് മേലിലുള്ളവരിൽ, മറ്റ് രോഗാവസ്ഥ ഓൾറെഡി രോഗങ്ങളുള്ളവർ, അതായത് ഹാർട്ടിന്റെയോ അല്ലെങ്കിൽ നേരത്തെ സ്ട്രോക്ക് വന്നിട്ടോ പാർക്കിൻസൺസും പോലുള്ള രോഗം ഉള്ളവരിലൊക്കെയാണ് ന്യൂറോ സംബന്ധമായ കോംപ്ലിക്കേഷൻസ് കൂടുതലായി കാണപ്പെടുന്നത്. പിന്നെ എത്ര ശതമാനം പേരുള്ളത്? ഓരോ ഇപ്പൊ നേരത്തെ പറഞ്ഞ എൻകെഫലോപ്പതി ആണെന്നുണ്ടെങ്കിൽ അതൊരു സിവിയർ ആയിട്ടുള്ള രോഗമുള്ള 30-60% പേരിലും ഈ എൻകെഫലോപ്പതി കാണുന്നു. അതേസമയം സ്ട്രോക്ക് ആവട്ടെ 2-4% പേരിൽ മാത്രമേ സ്ട്രോക്കിന്റെ സാധ്യത കൂടുതലായിട്ട് കാണപ്പെടുന്നു. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളതാണ് ഗില്ലൻ ബാരെ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. ഇത് നമുക്ക് ഏത് വൈറൽ ബാധ ഉണ്ടായാലും നമ്മുടെ ശരീരത്തിൽ അതിനെതിരെ ഒരു ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കും. അത് ഈ വൈറസിനെ നശിപ്പിക്കാൻ വേണ്ടി ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന, എന്നാൽ ചില ആന്റിബോഡി ചിലരും ഈ ആന്റിബോഡിയുടെ ഉൽപ്പാദനം ക്രമാതീതമായി വർദ്ധിക്കുകയും അത് ശരീരത്തിലെ തന്നെ കോശങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇത് ഞരമ്പുകളെ ബാധിക്കുന്നു, ഈ ആന്റിബോഡീസ് ഞരമ്പുകളെ ബാധിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗില്ലൻ ബാരെ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് കോവിഡ് രോഗബാധ വന്ന് 1-4 വരെ ഇടയ്ക്കാണ് ഇത് വരാനുള്ള സാധ്യത. ഇത് സാധാരണ 1% താഴെ പേർക്ക് മാത്രമേ ഇത് വരത്തുള്ളൂ. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തുടക്കത്തിൽ കാലുകളിൽ ഉണ്ടാവുന്ന ബലക്കുറവാണ്, നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇരുന്നിട്ട് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരു 4 ദിവസത്തിനുള്ളിൽ ഈ ബലക്കുറവ് പതുക്കെ കാലിൽ നിന്ന് മേൽപോട്ട് കയറി കൈകളെ ബാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്തിന്റെ മസിൽസിനെ ബാധിക്കും, മുഖത്തെ പേശികളെ ബാധിക്കും, അവസാനം നമ്മുടെ ശ്വാസത്തെ സഹായിക്കുന്ന പേശികളെ ബാധിക്കുമ്പോൾ അത് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ബലക്കുറവ് തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു വൈറൽ ബാധയുണ്ടായി, 1 ആഴ്ചയ്ക്കുള്ളിൽ ഇതുപോലെ നടക്കാനുള്ള ബുദ്ധിമുട്ട്, ബലക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗില്ലൻ ബാരെ സിൻഡ്രോം ആണോ എന്നുള്ളത് തുടക്കത്തിലെ തന്നെ തിരിച്ചറിയാം. അതിനുള്ള ടെസ്റ്റുകളുണ്ട്, ഡോക്ടറെ കാണുക, അത് തിരിച്ചറിയുക. ഗില്ലൻ ബാരെ സിൻഡ്രോം ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പി അല്ലെങ്കിൽ പ്ലാസ്മ തെറാപ്പി, അതായത് ശരീരത്തിലെ ആന്റിബോഡികളെ മാറ്റി ഫ്രഷ് ആയിട്ടുള്ള പ്ലാസ്മ കൊടുക്കുന്ന പ്ലാസ്മ തെറാപ്പി ചെയ്താൽ അത് പൂർണ്ണമായിട്ടും ഭേദമാകുന്നു. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ഡോക്ടർ ഷാജു ആണ്. ഷാജു ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഹലോ, സാറ് കേൾക്കാമോ? ഹലോ, സാർ കേൾക്കാമോ? അതായത് ഈ കോവിഡ് വന്നവരിപ്പോ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് നമ്മള് കോവിഡ് പ്രതിരോധത്തിന് വല്ല മാർഗമുണ്ട് സാറേ? പ്രതിരോധത്തിന് ഏറ്റവും നല്ലത് വാക്സിനേഷൻ ആണ്. ഇത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ല പ്രതിരോധം. രണ്ടാമതായിട്ട് നമുക്ക് മാസ്കുകൾ ഉപയോഗിക്കുക, ഡബിൾ മാസ്ക് ഉപയോഗിക്കുക, കൃത്യമായ സാനിറ്റൈസേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇത് തന്നെയാണ് പ്രതിരോധത്തിനുള്ള ഏറ്റവും നല്ല മാർഗം. വാക്സിനേഷൻ വേറെ കോൺട്രാഇൻഡിക്കേഷൻ, അതായത് ചിലർക്ക് ചിലപ്പോൾ അലർജി കൂടുതലൊക്കെ ഉള്ളവർ ചിലർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വരും. അല്ലാതെ എല്ലാവരും വാക്സിനേഷൻ ഇത്രയും പെട്ടെന്ന് എടുക്കുക തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ശരി ഡോക്ടർ, കൂടുതൽ കോൾസിലേക്കും സംശയങ്ങളും ഉണ്ട്, തിരിച്ചെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കോവിഡും ന്യൂറോ പ്രശ്നങ്ങളും ന്യൂറോ രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സുശാന്ത് മറുപടി നൽകുന്നത്. ഡോക്ടർ, ഈ കുട്ടികളിലെ പ്രശ്നങ്ങൾ അത് എത്രത്തോളം സീരിയസ് ആയിട്ട് ഇല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? അതെങ്ങനെ, കുട്ടികൾക്ക് കോവിഡ് വന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇപ്പം തലവേദനയൊക്കെ മാറാതെ ഇപ്പം സംസാരിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ പാരൻസ് പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക? അത് എത്ര കാലം നീണ്ടു നിൽക്കുന്നതാണ് ഈ കോവിഡാനന്തര പ്രശ്നങ്ങൾ? ഭൂരിപക്ഷം കുട്ടികളിലും 75% കുട്ടികൾക്കും അത് സാധാരണ ഒരു വൈറൽ പനി പോലെ വന്നു പോവുകയാണ് ചെയ്യുന്നത്. വളരെ 20% താഴെ ആൾക്കാരിൽ കുട്ടികളിൽ മാത്രമാണ് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. വലിയവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികളിൽ ഈ ഇൻഫ്ലമേറ്ററി സിൻഡ്രോംസ് അത് കൂടുതലായിട്ട് കാണപ്പെടാം. അത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കാം, സ്കിന്നിനെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം. അപ്പം കുട്ടികളിൽ നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത ഇക്കാര്യത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ചും അടുത്തൊരു വേവ്, ഒരു 3rd wave വരുമ്പോൾ അത് കുട്ടികളെ ആയിരിക്കാം കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. അപ്പോൾ കൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം കുട്ടികളുടെ കാര്യത്തിൽ.
ഓക്കെ, ഈ പ്രായമുള്ളവരുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, പക്ഷേ നേരത്തെ അസുഖമൊക്കെ ഉള്ള ആളുകളായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഈ വൃക്കരോഗം ഇല്ലെങ്കിൽ മറ്റ് സാധാരണ വരുന്ന ഡയബറ്റീസോ ബി പി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കോവിഡിന് ശേഷമുള്ള പ്രശ്നങ്ങൾ ബാധിക്കാറുണ്ട്. അപ്പം അവർ എത്രത്തോളം ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്? തീർച്ചയായും ഇതുപോലെയുള്ള മറ്റു അവയവങ്ങളുടെ രോഗങ്ങൾ ഉള്ളവരിൽ, അല്ലെങ്കിൽ ബി പി അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവരിലൊക്കെ ഈ കോവിഡ് മൂലമുള്ള കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോവിഡ് വന്നു കഴിഞ്ഞാലും അവർ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മരുന്നുകൾ അത് മുടക്കാൻ പാടുള്ളത്. പലരും ചിലപ്പോൾ ഈ കോവിഡ് വരുമ്പോഴത്തേക്കും അവർ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ നിർത്തിവെക്കാറുണ്ട്. ഇതാണ് കൂടുതൽ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. നേരത്തെ തന്നെ രക്തമലിയിക്കാനുള്ള ആസ്പിൻ പോലുള്ള മരുന്നുകൾ എടുക്കുന്നവരായിരിക്കാം കോവിഡ് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് നിർത്തിവെക്കാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. അവർ എടുക്കുന്ന മരുന്നുകൾ അതുപോലെ തന്നെ തുടർന്ന് കഴിക്കേണ്ടതും, അതുപോലെ കോവിഡ് കഴിഞ്ഞ് കോവിഡ് ചികിത്സയുടെ ഭാഗമായിട്ടും ചിലപ്പോൾ ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരിൽ ബ്ലഡ് ഷുഗേഴ്സിലുള്ള അമിതമായിട്ടുള്ള വ്യതിയാനം ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം. അപ്പൊ കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യേണ്ടി വരും. അതുപോലെ വൃക്കകളുടെ ഫംഗ്ഷൻ ആണെങ്കിലും അത് നേരത്തെ മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നതിന് ചിലപ്പോൾ രണ്ടാഴ്ചക്ക് ഒരിക്കലൊക്കെ അത് മോണിറ്റർ ചെയ്യേണ്ടി വരും. അതിലെന്തെങ്കിലും വ്യതിയാനം കണ്ടാൽ ഉടനെ തന്നെ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. ഡോക്ടർ, ചില ആളുകൾ പറയാറുണ്ട് ഈ സംസാരത്തിൽ ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ് ഉണ്ടാവുന്നു, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടോ? അതൊരു ഗുരുതരമായ പ്രശ്നമാണോ, അല്ലെങ്കിൽ ചെറിയൊരു ദിവസത്തേക്ക് ഈ കോവിഡ് വന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണോ? നേരത്തെ പറഞ്ഞ പോലെ രുചിയില്ലായ്മയും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ചില സംസാരത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകാം. അത് സംസാരത്തിനുള്ള നമ്മുടെ തൊണ്ടയിലെ മസിലപേശികളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അതുപോലെ തൊണ്ടയിൽ ഉണ്ടാകുന്ന ചെറിയ ഫംഗസ് ഇൻഫെക്ഷൻ, കാൻഡിഡ് പോലുള്ള ഇൻഫെക്ഷൻസ്, നമ്മൾ ഈ കോവിഡിന്റെ ഭാഗമായിട്ടോ അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടോ ഒക്കെ ചെറിയ ഫംഗൽ ഇൻഫെക്ഷൻസ് ചിലരിൽ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ ഈ സംസാരത്തെ ചിലപ്പോൾ ബാധിക്കാം. അപ്പൊ അത് എന്താണ് കാരണമെന്ന് നോക്കി അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടതാണ്. ശരി, പൊതുവെ അതുപോലെ മറവിയെ പറ്റി പറഞ്ഞിരുന്നു. മറവിയിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു കോൺസെൻട്രേഷൻ ഉള്ള പ്രശ്നമാണ് ഈ പോസ്റ്റ് കോവിഡ് സ്റ്റേറ്റിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് സാധാരണ ഒരു 3-6 മാസം വരെ തന്നെയാണ് നമുക്ക്, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു 3 മാസം വരെയാണ് നിൽക്കുന്നതെങ്കിൽ ഇതുപോലെ കോൺസെൻട്രേഷന്റെ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ കുറച്ച് മാനസികമായിട്ടുള്ള ഡിപ്രഷനോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആൻസൈറ്റി, ഉത്കണ്ഠ, ഇതൊക്കെ കുറച്ചു കാലം കൂടുതൽ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിന് ചിലപ്പോൾ ചികിത്സ ആവശ്യമായിട്ട് വരും. സൈക്യാട്രിസ്റ്റിന്റെ മറ്റു സേവനം തേടിയിട്ട് ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ചിലപ്പോൾ എടുക്കേണ്ടതായി. അതെ, ഈ ഒരു ആശങ്കയാണ് ഡോക്ടർ പറഞ്ഞ പോലെ ആൻസൈറ്റി ഒക്കെ ഒരുപാട് പേരിൽ ഇതുണ്ട്. കോവിഡ് ടൈമിലാണെങ്കിലും അതിന് ശേഷം നെഗറ്റീവ് ആയതിന് ശേഷവും ബുദ്ധിമുട്ടുകളാണ് ആളുകൾക്ക്. അപ്പം എങ്ങനെയാണ് അവർ ആ ഒരു ടൈം ഡീൽ ചെയ്യേണ്ടത്? കാരണം ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇല്ല, വീട്ടിൽ ജോലി തൽക്കാലം ഇപ്പം വർക്ക് ഫ്രം ഹോം ആണ് പലരെയും സംബന്ധിച്ച്. അപ്പം അവരൊക്കെ ഈ ഒരു ടൈമിനെ എങ്ങനെ ഉപയോഗിക്കണം, കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോകാതെ എങ്ങനെയാണ് അവർക്ക് ഓരോ ദിവസവും കൊണ്ടുപോകാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? എല്ലാവരും മൈൽഡായിട്ടുള്ള എക്സസൈസ്, ഇപ്പൊ കോവിഡിൽ നിന്ന് മുക്തി നേടിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ എക്സസൈസുകൾ, ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പൊ അമിതമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി പാടില്ല, ചെറിയ നടത്തം കാര്യങ്ങൾ, അതുപോലെ മാനസിക ഉല്ലാസത്തിന് ഒതുക്കുന്ന വിധത്തിലുള്ള വ്യായാമങ്ങൾ, മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഉത്കണ്ഠ, ഡിപ്രഷൻ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, തിരക്കിലാണെന്നറിയാൻ ഡോക്ടർ വന്നതിന്, സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് നന്ദി. കോവിഡും ന്യൂറോ രോഗങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് കോവിഡ് ജാഗ്രത സംസാരിച്ചത്.